ജലസംഭരണത്തിന് കോഴിക്കോട് ഊരാളുങ്കൽ സൈബർ പാർക്കിൽ നിന്നൊരു മാതൃക കാണാം. 2 ലക്ഷം ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാനും 7 ലക്ഷം ലിറ്റർ മഴവെള്ളം സംഭരിക്കാനുമുള്ള സംവിധാനങ്ങൾക്ക് പുറമെ 25 ഏക്കർ ക്യാമ്പസിൽ 4 ഭൂഗർഭ ജലസംഭരണ കിണറുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റു പലരും കടലാസി സംരക്ഷിക്കുന്ന ജലസംരക്ഷണ പദ്ധതികളാണ് ഊരാളുങ്കൽ സൈബർ പാർക്കിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. പ്രതിദിന ജല ഉപഭോഗത്തിൽ കുടിക്കാനുള്ള 50,000 ലിറ്റർ ശുദ്ധജലം ഒഴിച്ചാൽ മലിനജലം ശുദ്ധീകരിച്ച് 2 ലക്ഷം ലിറ്റർ ഇവർക്ക് പുനരുപയോഗിക്കാനാകും. ഫ്ലഷിങ്ങിനും ഉദ്യാനപാലനത്തിനും ഈ വെള്ളം ഉപയോഗിക്കും. 7,20,000 ലിറ്റർ സംഭരണശേഷിയുള്ള ഭീമൻ ടാങ്കിൽ മഴവെള്ളം നിറയും. ചാലുകൾ കീറി മഴവെള്ളം 4 റീചാർജ് കിണറുകളിലൂടെ ഭൂമിക്കടിയിലേക്ക് ഇറക്കും. അറബിക്കടലിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഒഴുക്കി കളയുന്നില്ലെന്ന് ചുരുക്കം. പ്രകൃതി നിന്ന് കിട്ടുന്ന വസ്തുക്കളുടെ ഉപയോഗം ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ അതിൻ്റെ ഉപയോഗം, അതായത് റെഡ്യൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക, റീയൂസ് ചെയ്യുക, ഈ ഒരു കൺസെപ്റ്റാണ്, ബേസിക് കൺസെപ്റ്റാണ് നമ്മൾ ഇതിനെ ഫോളോ ചെയ്തിരിക്കുന്നത്. അതിനാവശ്യമായുള്ള എല്ലാ സജ്ജീകരണങ്ങളും, വൈദ്യുതി ഉപയോഗത്തിലായാലും ജലത്തിൻ്റെ ഉപയോഗത്തിലായാലും, ആ ഒരു സംവിധാനമാണ് നമ്മൾ ഈ പാർക്ക് ഡിസൈൻ ചെയ്യുന്ന ഘട്ടം മുതൽ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജ് വരെ നമ്മൾ ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും പ്രവർത്തന സജ്ജമായാൽ സൈബർ പാർക്കിൽ 3,500 ജീവനക്കാരുണ്ടാകും. പ്രതിദിനം 2.5 ലക്ഷം ലിറ്റർ ജലം ഈ ക്യാമ്പസിൽ ആവശ്യമായി വരും. ഇത്രയും വെള്ളം ഉപയോഗിക്കാൻ ഈ ചെറിയ ക്യാമ്പസിന് യോഗ്യതയില്ലെന്ന് CWRDM നൽകിയ പരിസ്ഥിതി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിനുള്ള പരിഹാരമായാണ് ഈ ജലസംഭരണ പദ്ധതികൾ കോടികൾ മുടക്കി നടപ്പാക്കിയത്. അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ ഊറ്റിക്കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് നാളെക്കുറിച്ച് നമ്മെ ആശങ്കപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഊരാളുങ്കൽ ഒരു മാതൃകയാണ്. ബാലൻസ് ഷീറ്റിലെ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർക്ക് ഒരുപക്ഷെ അതിനായെന്ന് വരില്ല. അല്ലെങ്കിൽ നിയമങ്ങൾ ശക്തമാവണം. VS രഞ്ജിത്, മനോരമ ന്യൂസ്, കോഴിക്കോട്.